മനുഷ്യൻ ഇന്ന് ടെൻഷൻ അടിച്ച് ചാകും. ഇപ്പൊ ഷോ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, പിന്നെ എന്താന്ന് അറിയണമെങ്കിൽ അയാളൊന്ന് താഴോട്ടിറങ്ങി വരണ്ടേ. എല്ലാമേ സൂപ്പർ, പടമേ സൂപ്പർ, വളരെ നല്ലൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീലിംഗ് ഉണ്ട്. ഒരു രക്ഷയില്ല, പൊളിച്ചു സൂപ്പർ സൂപ്പർ ദുൽഖറിന്റെ റോൾ അറിയാലോ, അടിപൊളിയായിരിക്കും, സൂപ്പർ ആയിരിക്കും. പിന്നെ അതിനേക്കാൾ അടിപൊളിയായിരുന്നു. പണം കൊള്ളാം, കുഞ്ഞിക്ക പൊളിച്ചിട്ടുണ്ട്, സൂപ്പർ ആയിരുന്നു. അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എതിർപ്പാത്ത് പോണതാ, ഒരേ ഒരു പാട്ടുക്കാക தான் போனோம். சமயம் எல்லா சாங்ஸ்மே ரொம்ப க்யூட்டா ரொம்ப நைஸா இருந்துது. எல்லாமே சூப்பர், எல்லாமே சூப்பர். அதின்ட கொஞ்சம் பாகங்கள் கண்டுட்டு ഓരോ പെർഫോമൻസ് എടുത്തു പറയുന്നത് ദുൽഖറിന്റെ ഒരു നല്ലൊരു സിനിമ. എല്ലാരും തിയേറ്ററിൽ വന്ന് തന്നെ കാണാൻ കാണാതിരിക്കരുത്. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ലൊരു സിനിമയാണ്. എല്ലാരും ആര് ഒ പി ടി വന്ന് കാണാതിരിക്കരുത്, തിയേറ്ററിൽ വന്ന് തന്നെ കാണാം. പുലിയാണ് കേട്ടാ, നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ. ക്ലൈമാക്സ് ഒക്കെ വളരെ കടഞ്ഞു പോകും. പറയാനായിട്ടാണെങ്കിൽ മൃണാളിനെ കാണാൻ ഒരു രക്ഷയില്ല. എന്റെ കാണാൻ നല്ല ഭംഗിയാണ്, ഇഷ്ടായി, ഒരുപാട് ഒരുപാട് ഇഷ്ടായി. എല്ലാവർക്കും ഓള സ്ക്രീനിൽ അങ്ങോട്ട് കാണുമ്പോ എന്റെ വിനോയേ. ദുൽഖറിന് ഒരു പ്രണയം കിട്ടും, അതെ എനിക്കൊരു പ്രണയം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. റേറ്റിംഗ് വലിയ കാര്യമില്ലല്ലോ, അല്ല എല്ലാരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല റൊമാന്റിക് മൂവിയാണ്. ഞാൻ ഒരു 8 കൊടുക്കാം, 10-ൽ 10. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നന്നായിരുന്നു, പക്ഷെ ആള് പൊതുവെ കുറവായിരുന്നു. മഴയും കാലാവസ്ഥ മോശമുണ്ടായിരിക്കാം. പിന്നെ ഒരു തെലുങ്ക് പടമായിരുന്നു എനിക്ക്. സാധാരണ ദുൽഖറിന്റെ പടത്തിന് നല്ല ക്രൗഡ് വരേണ്ടതായിരുന്നു, പക്ഷെ പടം അറിഞ്ഞു. ഇനി തീർച്ചയായിട്ടും കാര്യം എന്ന് വെച്ചാൽ, പടം സ്നേഹിക്കുന്നവർ, മലയാള സിനിമയെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്നവർ പടം അറിഞ്ഞ് സ്വാഭാവികമായിട്ട് തിരിച്ചു വരും എന്നുള്ള വിശ്വാസം. എന്തുകൊണ്ട് ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചാൽ, ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ